യൂദയാണെനിക്ക് ഇഷ്ടം. യൂദാന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റിയാ യൂദാസ്. യൂദ ഒരിക്കലേ ക്രൈസ്റ്റിനെ പറ്റിയുള്ളൂ. ഞാൻ ലൈഫ് ടൈം പറ്റിക്കൊണ്ടിരിക്കുക. ഇതൊരു 16 തൂണാണ്. ഈ 16 എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് കുറവ് ചെയ്ത സ്ഥാനം. ഇതിൻ്റെ മച്ചെല്ലാം ഈ കൊന്ന പലകയാണ്. ഈ കൊന്നയാളെ ഇതുണ്ട്, കൊന്നയാൾ കൊന്നയാണ്. എല്ലാ ദൈവങ്ങളെയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഉണ്ട്, കന്യമറിയാവുണ്ട്, ശിവനുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും. കാരണം എല്ലാ ദൈവങ്ങളുമായിട്ട് ഞാൻ കണക്ഷൻ. ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മുടെ ഇമേജ് കാണാം. നമ്മുടെ മക്കളുടെയോ ഭാര്യയുടെയോ അല്ലെ അപ്പൻ്റെയോ അമ്മയുടെയോ കണ്ണിലേക്കോ നമ്മുടെ ഇമേജ് കാണത്തില്ല. ഹായ്, നമസ്കാരം. ഷൈജു ആണ്, ഷൈജു ബ്ലോഗറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. ഞാനിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാരണം, വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഒരു കലാകാരനാണ്. സാധാരണ ഈ നാട്ടുകാർ വിളിക്കുന്നത് അദ്ദേഹത്തെ തലതിരിഞ്ഞ കലാകാരൻ എന്നാണ്. അപ്പോൾ എന്താണ് അങ്ങനെ വിളിക്കുന്നതെന്നുള്ളതും ഒക്കെ തന്നെ നമുക്കൊന്ന് നോക്കാം. വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഈ കലാപരിപാടികളും അദ്ദേഹത്തിൻ്റെ വീടും ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പതുക്കെ കടക്കാം. ചേട്ടാ നമസ്കാരം. 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 ഞാൻ ഈ മൈക്ക് ഒന്ന് വെക്കുവാണ്. ഓക്കെ. എൻ്റെ പേര് റെജി നെല്ലിക്കാപ്പള്ളി എന്ന് പറയും. റെജി നെല്ലിക്കാപ്പള്ളി. ആ, യൂദ നെല്ലിക്കാപ്പള്ളി എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. യൂദ. ആ, യൂദ. യൂദയാണ് എനിക്കിഷ്ടം. യൂദ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റിയ യൂദ. യൂദാസ്. യൂദാസ്. യൂദ ഒരിക്കലേ ക്രൈസ്റ്റിനെ പറ്റിയുള്ളു. ഞാൻ ലൈഫ് ടൈം പറ്റിക്കൊണ്ടിരിക്കുക എൻ്റെ തലപ്പിന് വേണ്ടി ഓരോ കാര്യങ്ങൾ. അത് ഞാൻ തന്നെയല്ല, നമ്മളെല്ലാം ലോകം മൊത്തം. ലോകം മൊത്തം. അപ്പം യൂദയാണ് നമ്മളെക്കാട്ടിലുള്ള ഒരു ഐഡിയൽ ഫിഗർ. മികച്ച യൂദാസാണ്. ഞാനല്ലേ ഒറ്റപ്പെടുന്നവരെ എനിക്കിഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ്. അപ്പം മംഗലമരത്തെ എനിക്കിഷ്ടമാണ്, നാരായണ സ്പ്രാന്തനെ ഇഷ്ടമാണ്. നാരായണ സ്പ്രാന്തൻ നാരായണ തമ്പുരാൻ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അല്ല, അപ്പം നാരായണ തമ്പുരാനാണ്. പുള്ളിക്കും കുറച്ച് ആഗ്രഹങ്ങൾ വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അത് എൻ്റെ കാഴ്ചപ്പാട് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അപ്പം ചേട്ടാ അടിപൊളി ഒരു കലാകാരനാണ് നമുക്കറിയാം. അതുപോലെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു തലതിരിഞ്ഞ കലാകാരനാണ്. അതെ, തീർച്ചയായും എനിക്ക് അതാ ഇഷ്ടം. ഒരാളുടെ ഗ്രൂപ്പിൽ പെടാതെ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുക, അതല്ലേ നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 4-3-7 എന്ന് പറഞ്ഞ സാറിനോട് ചോദിക്കുക, 4-3-7 നമ്മളെ പഠിപ്പിച്ചു സാറെ എങ്ങനെയാ സംഖ്യ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ വായം പൊടിച്ചിരിക്കും. നമുക്ക് അത് ആൻസർ ഇടല്ലോ. ചൈതന്യ കോട്ടയത്ത് ചൈതന്യയുടെ ഒരു ഈ 345 കേരളത്തിൽ കനായിത്തൊമ്പം വന്ന അതിൻ്റെ ഒരു ഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്ന വർക്കുകൾ? ഞാൻ ബ്രോൺസ് ടെമ്പിൾ ആർക്കിടെക്ചറുണ്ട്, അതിൻ്റെ ഗോപുരങ്ങളുണ്ട്, അതിൻ്റെ പ്രതിഷ്ഠയും അമ്പലവും മൊത്തം അമ്പലമുണ്ട്, പള്ളികളെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൾപ്ചേഴ്സ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മാവേലിക്കര 5 വർഷം ആയി ഫൈൻ ആർട്സ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ. പിന്നെ ബ്രോൺസ് കാസ്റ്റിങ്ങിനകത്ത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ ബ്രോൺസ് എടുക്കണ്ടായിരുന്നു. ബ്രോൺസിലാണ് എനിക്ക് ശരിക്കും കാണുന്ന ഈ വീട്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ വന്ന് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മൊത്തം ചേട്ടൻ്റെ ഡിസൈനാണ്? അതെ അതെ അതെ, പഴയ തടി കൊണ്ടുണ്ടാക്കിയാണ്. ഈ ഒരു തൂണിന് 2500, നമ്മൾ തന്നെ ഈ കൊന്നയില്ലേ കണിക്കൊന്ന, കണിക്കൊന്ന ഇത് കണിക്കൊന്ന തടി നമ്മൾ അവൈലബിൾ ആണ്, ഏറ്റവും എല്ലാവരും വെട്ടിക്കളയുന്ന. അപ്പം ഈ പാഴ്തടിയായിട്ട് വന്നു. ഈ ഒരു തടി നമ്മൾ കൊണ്ട് ലൈറ്റ് കൊടുക്കുകയാണ്, നമ്മൾ വരച്ച് കൊടുത്താൽ കറക്റ്റ് അളവ് ഇളക്കി കൊടുത്താൽ ഒരു 2500 രൂപയ്ക്ക് ഒരു തൂണ് തൂണ് തീരും. നമ്മൾ സിമിൻ്റെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 15,000 വടക്ക് വരും. തടി തന്നെ, തടി തന്നെ. അങ്ങനെ ചെയ്താണിത്. ഇത് മല്ലപ്പള്ളി തന്നെ കടഞ്ഞ ഞാൻ തന്നെ പോയിട്ട് വരച്ച് അവിടെ കൊടുത്ത് അതിനെ കൊണ്ട് ചെയ്താണ്. എല്ലാ ദൈവങ്ങളെയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഉണ്ട്, കന്യമറിയാവുണ്ട്, ശിവനുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും. കാരണം എല്ലാ ദൈവങ്ങളുമായിട്ട് ഞാൻ കണക്ഷൻ. കാരണം സാധാരണ ഒരു മതത്തെ വിശ്വസിക്കുന്ന ഒരാൾ ആ ദൈവം മാത്രം കൊണ്ട് പോകും, ബാക്കി എന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ വലിച്ചു കയറ്റും. എനിക്ക് ദൈവമായിട്ടല്ല, ബുദ്ധനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ബുദ്ധൻ ഒരു എല്ലാത്തിനും എമ്പതി ഉണ്ട്, ഒരു കഥാപാത്രം സ്നേഹദയാ കാരുണ്യമൊക്കെ ബുദ്ധൻ്റെ കൂടെ ഇതേ എല്ലാത്തിനെയും ഒരുപോലെ കണ്ടൊരു വ്യക്തിയാണ്. ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൻ്റെ ബേസ് പോലും ബുദ്ധിസത്തിലൂടെ വന്നതാണ്. അമ്മയുടെ ഒരു സ്നേഹമുണ്ട്, കാമുകിയുടെ സ്നേഹമുണ്ട്, ഒരു ഭർത്താവിൻ്റെ സ്നേഹമുണ്ട്, ഒരു അച്ഛൻ അപ്പൻ്റെ ഇതുണ്ട്. അത് ശരിക്കും ബുദ്ധനിലൂടെ ഫീൽ ചെയ്യും. കൊല്ലല്ലേ എന്ന് പറഞ്ഞ ബുദ്ധനാണ്. അത് ആ ഒരു ദൈവം അങ്ങനെ അത്രയും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. പൂച്ചകളൊക്കെ ഇഷ്ടം തോന്നുന്നല്ലോ. അതെ അതെ, ഞാൻ ജീവജാലങ്ങളുടെ ദൈവത്തെ കാണുക.
എനിക്ക് ഇവിടെ 20 പൂച്ചയുണ്ട്. ഞാൻ ഒന്നിനെ റോഡിൽ കളയാറില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾ ഈ ഭൂമിയുടെ അവകാശികളാണ്. അൺകണ്ടീഷൻ ലവ് എന്ന് പറഞ്ഞ പട്ടി ശരിക്കും അതിൻ്റെ നമ്മൾ ആ ഒരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മുടെ ഇമേജ് കാണാം. നമ്മുടെ മക്കളുടെയോ ഭാര്യയുടെയോ അല്ലെ അപ്പൻ്റെയോ അമ്മയുടെയോ കണ്ണിലേക്കോ നമ്മുടെ ഇമേജ് കാണത്തില്ല. ആ ഒരു തീറ്റി കൊടുത്ത് ആ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺകണ്ടീഷൻ ലവ് ആണ്. ഒരു പുഴു എന്ന് പറഞ്ഞാൽ ചിത്രശലമായി മാറുന്ന സാധനമാണ്. ആ ചിത്രശലം ഒരിക്കലും ഇപ്പോൾ ഈ മരിക്കുമ്പോൾ നമ്മളെ കുഴിച്ചിടുമ്പോൾ നമ്മുടെ ബോഡിയെ ഈ ഡീകമ്പോസ്ഡ് ആക്കുന്ന ആ പുഴു ഒരിക്കലും ഒരു ചിത്രശലമാവുന്നില്ല. നമ്മളോട് തന്നെ മരിക്കുക, അത് ഭയങ്കര പ്രകൃതിയുടെ ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ജീവിതം എന്ന് പറയുന്നത്. ഏതേ എനിക്ക് അവിടെ ഉണ്ടെന്നും അവളെ എനിക്കുണ്ടെന്നും മക്കളുണ്ടെന്നും അതൊക്കെ വെച്ചാൽ തോന്നലുകളും. ആ സ്നേഹമെന്ന് പറയുന്നത് മക്കളെക്കുറിച്ചുള്ള ചിന്ത, വാർദ്ധക്യത്തെ ഒറ്റപ്പെടൽ, സെക്സ്, മണി, അസറ്റ്, ഇതുകൊണ്ടാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇതൊരു 16 തൂണാണ്. ഈ 16 എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് കുറവ് ചെയ്ത സാധനം. ഇതിൻ്റെ മറ്റെല്ലാം ഈ കൊന്നപ്പലകയാണ്. ഈ കൊന്നയാണ്, ഇതുണ്ട് കൊന്നയാണ്, കൊന്നയാണ്, കൊന്നപ്പലയാണ്. വിലയില്ല, പക്ഷേ ഇത് ചെതറി പിടിക്കത്തില്ല. ഇത് ഞങ്ങൾ ഇഷ്ടികയുടെ ഇങ്ങനെ വരച്ചത്. എനിക്ക് ഈ ബ്രിട്ടീഷ് തിരുവനന്തപുരത്തൊക്കെ മ്യൂസിയമൊക്കെ ചെയ്തേക്കുന്നത് ഇങ്ങനെ റെഡിഷ് കളറാണ്. അപ്പം ബ്രിട്ടീഷുകാർ ആർക്കിട്ട് നമ്മുടെ ഇവിടെ ഉൾക്കൊണ്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അവർ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ആർക്കിടെക്ചർ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. ഇതിങ്ങനെ തറയല്ല, പലകയാണ്. കൊന്നയാണ് ഈ സാധനം. ഈ കാലുകളും എല്ലാം കൊന്നയാണ്. കൊന്നത്തടി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറവാണ്, വേസ്റ്റ് ആണ്. അല്ലല്ല, നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഏറ്റവും പെരക്ക് പൈസ മടക്കുന്ന മണത്തര. പക്ഷെ നമുക്ക് ഈ വേസ്റ്റ് സാധനം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഇത്. ഇതൊരു സ്റ്റേറ്റ് അക്കാഡമി അവാർഡ് കിട്ടിയ, ലളിത അക്കാദമിയുടെ അവാർഡ് കിട്ടിയ. അതായത് ഞാൻ തന്നെ യേശുക്രിസ്തു, ഞാൻ തന്നെ യൂതായി, ഞാൻ 13 പേരും ഞാൻ തന്നെയാണ്. അപ്പൊ എന്റെ 13 അവസ്ഥയാണ്. ഞാൻ ചിലപ്പം തോന്നും ഞാൻ ക്രിസ്തു ആണോ ഭയങ്കര. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഈ യൂത എന്ന് പറയുന്ന കഥാപാത്രം ഒറ്റി. അപ്പൊ എന്റെ അവസ്ഥ, ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും ഒറ്റാറുണ്ട്, ഞാൻ സഹതപിക്കാറുണ്ട്, ഞാൻ ഒളിച്ചോടാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ 13 അവസ്ഥകൾ കാണിച്ചേക്കുന്നത്. ഞാൻ തന്നെ എന്നെ സൗദിക്കുക, എൻ്റെ മരണം, അതെ എൻ്റെ കുരിശി തിരക്കൽ, എൻ്റെ കുരിശു മരണമാണ്. പക്ഷെ എനിക്ക് ഇച്ചോട് നീതി പുലർത്താൻ സാധിക്കും യൂതയോട്. യൂതയോട് പോലും നീതി പുലർത്താൻ യൂത ഒരിക്കലേ ഒറ്റയുള്ളൂ. മികച്ചാണ് യൂത, സത്യസന്ധനാണ്. അതൊക്കെ യൂത ഇല്ലേ, ക്രിസ്ത്യാനിറ്റി ഇല്ല. കാരണം യൂത ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന് കുരിശു മരണം നടക്കില്ല. ക്രൈസ്റ്റ് ക്രിസ്ത്യാനിറ്റി ഭൂമി കാണുക. ബ്രോൺസ് ആണ്, ബ്രോൺസ് ആണ്, നല്ല വെയിറ്റ് ആണ് ഇത്. പിന്നെ ഒരു അമ്മയുടെ വാഴക്കൊലയാണ്, വാഴക്കൊല. അതെ, എല്ലാം ഊരിയിട്ടേക്കാണ് സെറ്റ് ചെയ്ത്. അതെ അതെ അതെ, വന വന്ന നേരത്ത് മലയപ്പോഴേനാ വാഴ നട്ടു എന്നും കൊണ്ടൊരു അതല്ലേ, അതിനെ കുറിച്ചുള്ള സാധനം. ആ ഇങ്ങനെ അഴിച്ചിട്ടേക്കാണ്. ഈ കോഴിയാണ്, കോഴി അമ്മയുടെ വിലാവുന്ന. ഇപ്പൊ സ്ഥിതി മുട്ട പൊട്ടിയിട്ട് കരയുന്ന ഒരു കോഴിയാണ് ആ കുഞ്ഞ്. ഈ ലീഫിൽ വരുന്നത് നമ്മുടെ ജീവിതം. ഇല എന്ന് പറയുന്ന സാധനം കൊഴിയുന്ന സാധനമാണ്, നമ്മുടെ മോഹങ്ങളാണ്. അതെ, ഒരു ഒരില, ഒരു മരത്തിന്, വലിയൊരു മരത്തിന് ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകുന്ന ഇലകളുണ്ട്. കുഞ്ഞുങ്ങൾ മരിക്കുന്ന അപ്പനും അമ്മയുമുണ്ട്. അതെ, അപ്പം ഈ ഇതിൻ്റെ അകത്ത് മരണം മുതൽ വലിയ ഫീലിംഗ് ആണ്. മരണത്തെക്കുറിച്ച് ഭയങ്കര വാർദ്ധക്യം. പിന്നെ ഈ ഇതിൻ്റെ ന്യൂഡിറ്റിയിലൊക്കെ ചെയ്തേക്കുന്ന സെക്സ് ആണ്. സെക്സ് ജീവിതത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ ഇത് സുന്ദരിയായ ഭാര്യ കാളക്കുറ്റിനെ, ആരും മരിക്കാത്ത വീട്ടിലെ കടുവമണി, അതായത് തേടിപ്പോകുന്ന ഇടേശ്രീയാണ്. അപ്പം ആരും മരിക്കാത്ത വീടില്ല. ബുധന അവളോട് പറഞ്ഞ് പല വീടുകൾ ചപ്പി ചെല്ലുമ്പോഴും ഇവിടെ അപ്പച്ചനോ അമ്മച്ചിയോ കൊച്ചുമോനോ ഒക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇടയവാല സ്ത്രീക്ക്, അറിവില്ലാത്ത സ്ത്രീക്ക് മനസ്സിലായി മരണം എന്നൊരു സത്യമാണ്. വയനാട്ടിലെ ഒരു കാര്യം നമുക്ക് പ്രയാസം തോന്നില്ല, വയനാടിൻ്റെ ദുരന്തം. അപ്പോൾ ഒരു കുഞ്ഞു കൊച്ചു ചോദിച്ചൊരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അമ്മേ, എല്ലാ ദൈവങ്ങളും ഉണ്ടായിരുന്നു, അള്ള ഉണ്ടായിരുന്നു, യേശുക്രിസ്തു ഉണ്ടായിരുന്നു, കന്യാമറിയ ഉണ്ടായിരുന്നു, എല്ലാ അയ്യപ്പനുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ ആരെയും ഒരു ദൈവിക്കാൻ ഒരു ദൈവം പോലും ഇല്ലായിരുന്നു. അത് വലിയൊരു ക്വസ്റ്റ്യനാണ്, ആ കൊച്ചിൻ്റെ ആൻസർ. അത് ഇല്ലാത്തൊരു മനസ്സിനൊരു ദുഃഖം തോന്നുന്ന ഒരു ഹൃദയത്തിൽ തട്ടിയൊരു വാചകമാണ്. അത് ഇതിലൂടെ അതിൻ്റെ ഒരു അന്വേഷണമാണ്. സോൾ, ആത്മാവ്, ശരീരം, അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ഇനിയുള്ള വർക്കിൽ. ആ കൊച്ചു പറഞ്ഞ വാചകം ഒരിക്കലും നമുക്ക് ഉലയ്ക്കുന്ന സാധനമാണ്. ഇത് ദ ലേറ്റസ്റ്റ് ക്രൂസിഫിക്ഷൻ ഓൺ ആർട്ടിസ്റ്റ് ഓൺ ഈ സിൻ. ഇത് നമ്മുടെ
അതെ യൂതായുടെ അതെ 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 ഇത് ദാദറിലെ അംബേദ്കർ സമാധി ചെയ്ത ആ അറുപത്തഞ്ചടി അശോകസ്തംഭം അതവിടുത്തെ അത് ദാദറിലെ അതിന്റെ ആ ഉണ്ട് ഉണ്ട് ഇത് ശിവലിംഗത്തെ ശിവപുരാണം ഇത് വേറ്റുമാരുടെ ഒരാൾ നടക്കി വെച്ചതാണ് ഇത് പഞ്ചലോഹമാണ് ബ്രോൺസ് വേറൊരാൾക്ക് വേണ്ടി ചെയ്തതാണ് ഇത് അലമാരി അലമാരി എന്ന് പറഞ്ഞാൽ ഇത് ഇൻ ലവിങ് മെമ്മറി ഓഫ് ഷീ ആൻഡ് ഹീ ആരും ആരോടും ഓർമ്മകളാണ് ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് മക്കളെ കുറിച്ചുള്ള ചിന്ത വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്നുണ്ട് വലിയ വാർദ്ധക്യത്തിൽ നമ്മൾ ഇതൊരു കണ്ണാടി കണ്ണാടിയാണ് നമ്മൾ ആരുടെ ആരുടെ ഫിഗർ ആ കണ്ണാടിക്കകത്ത് ആരെയും കാണാം അത് നമ്മുടെ എല്ലാം ജീവിതമാണ് ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല ഇതെല്ലാം ഒരു തോന്നുന്നു ഒരു അറ്റാച്ച്മെൻറ്റ്സിന് തോന്നുന്നു ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തോന്നുന്ന ഒരു കാര്യങ്ങളാണ് ചെടി കിളിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോയാണ് അതായത് അകത്തെ ആൾ പോയി പുറമേ ഉള്ള സാധനമേ ഉള്ളൂ നമ്മളെല്ലാം പുറമേ ഉള്ള സാധനമേ ഉള്ളൂ അകത്തെ സാധനങ്ങളൊന്നുമില്ല ഇത് പിന്നെ ബ്രോൺസ് ചെയ്താണ് ഇങ്ങനെ കമ്മീഷൻ വർക്കുകളാണ് കുതിരവണ്ടി ഇത് മാനും ഒക്കെ ഞങ്ങൾ ബ്രോൺസ് ചെയ്തത് ബ്രോൺസ് ആണ് അതെ 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 ആ കോളേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വർക്ക് ചെയ്തപ്പം ഇവങ്ങളെ ബോംബെ ചെയ്ത അമ്പലങ്ങളുടെ ഇതാണ് ഇത് സാധനം അശോക് സ്തംഭം ചെയ്തതിൻ്റെ അതിനെ കുറിച്ച് മനോരമ മെട്രോ വന്നു മനോരമ വന്നാണല്ലേ അതെ 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 ഇത് ബോംബെ കലീന എന്ന് പറയുന്ന അമ്പലത്തിന്റെ ഇത് കലീന അമ്പലമാണ് കലീന ബോംബെയിലെ ദാദറിന്റെ അടുത്ത് ഇത് അക്കാഡമി കണ്ട വേദങ്ങൾ ഉപനിഷത്തും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ഒരു ഭഗവത്ഗീതയുടെ ഒരു 18 acres എങ്ങനെ ഒരു ഭഗവത്ഗീത എങ്ങനെ രണ്ട് കുതിരയിലൂടെ രണ്ട് കുതിര എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും രണ്ട് പക്ഷം അതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഹൂ ആർ യു ഭഗവത്ഗീതയുടെ ഹൂ ആർ യു എന്നുള്ള ആൻസർ ഹൂ ആർ യു എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് അത് നമ്മൾ അതിനൊരു ആൻസർ കണ്ടെത്താനുള്ളതും ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ 3D ചെയ്യാനായിട്ട് അപ്പോൾ അത് ചെയ്യുന്നു പിന്നെ ബുദ്ധിസ്റ്റ് ഒരു മരത്തിലൂടെ ബുദ്ധിസം പറയാം ഇന്ത്യയുടെ രണ്ട് സൂര്യനാണ് ഒന്ന് മഹാഭാരതവും ഒന്ന് ബുദ്ധിസവും എല്ലാ മതങ്ങളെയും നമ്മൾ മാനിക്കുക എന്താണ് ഇതൊക്കെ പിന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറയുക നമ്മൾ ചെയ്യുക അല്ല നമ്മൾ തലയിൽ ഞാൻ ഒറ്റയ്ക്കാണ് ജനിച്ചേ എൻ്റെ ഇൻസ് അപ്പം എനിക്ക് എൻ്റെതായ കാര്യം പറയണ്ട തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ആനിക്കാട് മല്ലപ്പള്ളി മല്ലപ്പള്ളിയിലാണ് യൂതാളെ വേടി ചോദിച്ചാലും പറയും ആൾക്കാർ പറയും അപ്പം റീച്ചേട്ടൻ എന്ന ആ യൂതായിക്കും എല്ലാവിധ ആശംസകളും നൽകുകയാണ് സന്തോഷം